നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവുപോലെ കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോ ശേഷിയാണ് നമ്മോടൊപ്പം നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി ഇന്നും ചേരുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. 0529611333 എന്ന നമ്പറിലേക്ക് ഒപ്പം എസ് എം എസ് അയച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. 3939 എന്നതാണ് എസ് എം എസ് നമ്പർ. അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ ആഴ്ച നിരവധി എസ് എം എസ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ തന്നെയാണ് ആദ്യമായി ചോദിക്കാൻ പോകുന്നത്. നാട്ടില് ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങുകയാണ്. നിരവധി നാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മുടെ മുമ്പ് ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഇത് ബാബുരാണ്, ദുബായ്. ഓക്കെ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം, ഞാൻ എന്റെ ഈ ബിൽഡിംഗിന്റെ റെന്റൽ ഡിസ്പ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ്. ഏത് എമിറേറ്റ്സ് ആണ്? ദുബായ് ആണോ, ഷാർജ ആണോ? ദുബായ്, ദുബായ്, ദുബായ്. ഓക്കെ. അപ്പൊ എന്റെ ഫ്ലാറ്റിന്റെ റിന്യൂവൽ സമയത്ത് അവര് അഡ്വാൻസ് നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. അവര് അറൌണ്ട് 15-20% ഇൻക്രീസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സാറേ നമ്മൾ ചെയ്യണം? മുനിസിപ്പാലിറ്റി പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവര് അത് അവിടുന്ന് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലൈന്റ്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അതെ, ഇപ്പൊ നമ്മുടെ പുതിയ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ദുബായില്. അതായത് ദുബായിയുടെ എല്ലാ ഏരിയകളിലും ഇത് റിയർഡ് ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ഈ അവിടെ ഓരോ ഫ്ലാറ്റിനും സ്റ്റുഡിയോയ്ക്കും ഫ്ലാറ്റിന്റെ ഓരോ ഇൻഡെക്സ്. ആ ഇൻഡെക്സ് പ്രകാരം ഇപ്പൊ നിലവിലുള്ള വാടക ഒരു 10% താഴെയാണെങ്കിൽ അത് കൂട്ടാൻ പാടില്ല, കൂട്ടാൻ പാടില്ല. 10% മുകളിലാണെങ്കിൽ 5% കൂട്ടാം, 5% കൂട്ടാവും. ഇപ്പൊ നിലവിലുള്ള വാടകയെന്ന് 5%. വീണ്ടും ആ ഇൻഡെക്സ് ഇന്ന് 20% മുകളിലാണെങ്കിൽ 10% കൂട്ടാം. അതില് 30% 20% കൂട്ടാം, 40% 30% കൂട്ടാം. അങ്ങനെ ടേബിൾ പോകും. ഇതിൽ ഏതെങ്കിലും ഇൻഡെക്സ് തെറ്റിച്ചിട്ട് ആരെങ്കിലും വാടക കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാല് പണ്ട് രണ്ട് കമ്മിറ്റി ആയിരുന്നു, ഇപ്പൊ 2 കമ്മിറ്റി മാറ്റിയപ്പോ 2 കോടതിയാക്കി. അതായത് 30 ദിവസത്തിനകത്ത് ഇത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ അമിക്കൽ സെറ്റിൽമെന്റിന് വേണ്ടി വിളിക്കും. വിളിച്ചിട്ട് അവിടെ ജഡ്ജ് ഉണ്ടാവും. അവൾ വിളിച്ചിട്ട് ഈ ഇൻഡെക്സ് പ്രകാരം നമ്മളിപ്പോ ഈ വാടക ചോദിച്ചത് ഇത്ര രൂപയാണ്, ഇത്രയും രൂപയാണ് തെളിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് പ്രകാരം വാടക കണ്ടിന്യൂ വാങ്ങിക്കാൻ പറയും. ഇതിന് 100,000 താഴെ ഉള്ള എമൗണ്ട് ആണെങ്കിൽ അതിന് അത്ര അപ്പീൽ പോകത്തുള്ളൂ. വീണ്ടും 6 മാസം 1 മാസം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ 30 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് വിധി കിട്ടും. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിയമപ്രകാരമുള്ള 5% ഇൻക്രിമെന്റ് മാത്രം കൊടുത്താൽ മതി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, വിധി കിട്ടും. പക്ഷെ അതല്ല ചോദിക്കുന്നത്, അല്ല അത് നിങ്ങൾ ഒഴിയണമെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടീസ് തരേണ്ട ആവശ്യം മുൻകൂറായിട്ട്. ഇല്ല, ഇത് നോട്ടീസ് അല്ല, ഇതിപ്പോ നിയമപരമായിട്ടുള്ള വാടക മാത്രം ഇടാക്കാവൂ. ആ നിയമത്തിൽ പറയുന്ന ഇൻഡെക്സിലുള്ളത് മാത്രം എടുക്കാവൂ. കേട്ടോ, അങ്ങനെയാണ്. ഉത്തരം ലഭിച്ചെന്ന് വിളിച്ചായിരുന്നു. ഓക്കെ, നാട്ടിൽ എസ് എം എസ് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം നാട്ടിൽ അവധിക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ വണ്ടി മിസ്സായി, മോഷണം പോയി. പിന്നീട് അദ്ദേഹം കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് സമൻസ് ലഭിച്ചതായി കണ്ടു. തമിഴ്നാട് പോലീസിൽ നിന്ന് സമൻസ് ലഭിച്ചതായി കണ്ടു. അദ്ദേഹത്തിന്റെ വണ്ടി ഇടിച്ച് ഒരാൾ അപകടപ്പെട്ടു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്ന് പറഞ്ഞ് സമൻസ് ലഭിച്ചതായിട്ട് പറയുന്നു. ഈ മോഷണം പോയ വണ്ടിയാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടത്. അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഇല്ല, എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പേര് വെച്ചിട്ടില്ല. അതായത് രാത്രി കംപ്ലൈന്റ്, രാത്രിയാണ് നമ്മൾക്ക് വേണ്ടി വണ്ടി മോഷണം പോകുന്നത്. ഈ രാത്രി മോഷണം പോയി നമ്മൾ അറിയത്തില്ല. നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും നമ്മൾ വണ്ടി നോക്കുന്നതും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും. ഈ സമയത്ത് അതായത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്തിന് മുമ്പേ ഈ വണ്ടിയുടെ ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് ആയത് വണ്ടി മോട്ടിച്ചതാണെന്നും ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ലെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിൽ തെളിയിക്കേണ്ടത് ബാധ്യത പോലീസിനാണ്. ഇതിനുവേണ്ടി ആദ്യം ഇങ്ങനെയുള്ള മാറ്റർ വന്നു കഴിഞ്ഞാൽ, കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഗേറ്റിൽ പോയിട്ട് നമ്മൾ കൈവയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യരുത്. പോലീസ് വരുന്നത് വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിതെല്ലാം ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഇവരെ ഈ മോഷ്ടിച്ച ആളിൻ്റെ മോഷ്ടാക്കളുടെ ഫിംഗർ പ്രിൻ്റ് നമ്മൾ വളരെ നിർണായകമായ ഒരു എവിഡൻസ് ആണ് കോടതിയിൽ. അത് നമ്മൾ ഗേറ്റ് തുറന്നു അല്ലെങ്കിൽ ഗേറ്റ് കുത്തി തുറന്നു അല്ലെങ്കിൽ ഗേറ്റ് ചാടി അല്ലെങ്കിൽ മതിൽ ചാടി അങ്ങനെ ഒരു സിറ്റുവേഷനിലെ വണ്ടി കത്തണം പറ്റത്തുള്ളൂ. അല്ല, അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവരുടെ ഫിംഗർ പ്രിൻ്റ് വണ്ടിയിലുണ്ടാവും, ഗേറ്റിലുണ്ടാവും, സ്റ്റിയറിങ്ങിലുണ്ടാവും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ വണ്ടി പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാർട്ടിങ് അതായത് താക്കോൽ ഉപയോഗിക്കാതെ
ഇവർ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്തെന്നുള്ളതൊക്കെ നമുക്ക് ഈ ടെക്നിക്കൽ റിപ്പോർട്ടിലുണ്ടാവും. അപ്പോഴേക്കും ഇന്ന് മാത്രമേ ഈ രണ്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ കോടതിക്ക് ഈ വണ്ടി ഈ പറഞ്ഞ സമയത്ത് ഈ വണ്ടി മോഷണം പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ആക്സിഡൻ്റ് ആയ സമയത്ത് വണ്ടിക്ക് നമ്പർ ആയിരിക്കും നോട്ടീസ് ആയിരിക്കും ഇപ്പോൾ ആൾക്കാർ വിളിച്ച് പറയുന്നത് ഇന്ന വണ്ടി ഇടിച്ചിട്ട് പോയി, ചിലപ്പോൾ കള്ളന്മാർ ഓടിച്ചിട്ട് ഓടിച്ചുകൊണ്ട് പോവുകയായിരിക്കും. അവരൊരിക്കലും നിർത്തത്തില്ല. ഈ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയായിരിക്കും അതോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോയിട്ട് വേറെ പെയിൻറ്റ് മാറ്റി വിൽക്കുകയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. ഈ സമയത്ത് ഇവർക്ക് ഈ പോലീസിൻ്റെ റിപ്പോർട്ട് അതായത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ വണ്ടി മോഷണം വണ്ടി ആയിരുന്നു മോട്ടിച്ചു പിടിച്ചു അല്ലെങ്കിൽ ഇന്നാൾ പ്രതിയെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതിയെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രതിയെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഗേറ്റിലും അതിലും ഈ പറഞ്ഞാൽ അതിലും പ്രതികളുടെ ഫിംഗർ പ്രിൻ്റ് കാണും. അപ്പോൾ ഈ വണ്ടി മോട്ടിച്ചു എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തെളിയിച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബർഡൺ ഇതിൻ്റെ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഈ പ്രതികൾക്ക് പുറത്തേ പോകത്തുള്ളൂ. ഓണർക്ക് ഇതിൻ്റെ ഒരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം വണ്ടി മോഷണം പോയോ അല്ലെങ്കിൽ വണ്ടി മോഷണം പോയില്ലേ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഈ വണ്ടി സംബന്ധമായിട്ടുള്ള ഓടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അത് ലേബിളാണ് പേ ചെയ്യാൻ വേണ്ടി. അവരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിനകത്ത് അവരുടെ ആ റിസ്ക് അതായത് നമുക്ക് ബിയോണ്ട് നമ്മൾ കൺട്രോളിൽ വരുന്ന മാറ്റേഴ്സും ഇൻഷുറൻസ് കമ്പനി നമ്മൾ കവർ ചെയ്യണം. ആ ക്ലോസ് അതിനകത്ത് ഉണ്ടാവും. ഇങ്ങനെ സിറ്റുവേഷനിൽ ആദ്യം ചെയ്യേണ്ടത് മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യാൻ താമസിക്കരുത്. രണ്ട്, പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയുള്ള എല്ലാ സഹായവും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഫിംഗർ പ്രിൻ്റ് ഈ മോഷണം പറ്റിയുള്ള വ്യക്തികളുള്ള മോഷ്ടാക്കളുടെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെയുള്ള എവിഡൻസുകൾ നമ്മൾ ആദ്യം മുതലേ കളക്ട് ചെയ്ത് പോലീസിന് ഫോളോ അപ്പ് ചെയ്യണം. ഇത് പിന്നീട് നമ്മൾ കോർട്ടിൽ ഈ പോലീസിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് രക്ഷയായിട്ട് വരുന്നത്. ഇത് ഒരു ഏതാണെന്നുവെച്ചാൽ ഇത് സമരസ് പഠിക്കുന്ന കാര്യമല്ല, കൃത്യമായിട്ട് നിങ്ങൾ സമരസ് വന്ന സ്ഥിതിക്ക് നമ്മൾ തന്നെ സ്വന്തം ചെലവിൽ ഒരു വക്കീലിനെ നിന്നായിരിക്കും നല്ലത് തമിഴ്നാട്ടിൽ. കാരണം എപ്പോഴും തമിഴ്നാട് വേറൊരു ഗവൺമെൻറ് വേറൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവർക്ക് ഇത് എല്ലാവർക്കും എപ്പോഴും കൺവിൻസ് ആവണമെന്നില്ല. ആ ഇങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ സമൻസ് കൈപ്പറ്റി കഴിഞ്ഞാൽ സമൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നേരിട്ട് പോകണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ദുബായിലോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജീവിക്കുന്ന ആൾക്കാർക്കോ ലീവ് എടുത്തിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഉള്ള കൺസേൺഡ് ലോയറിൻ്റെ പവർ ഓഫ് ഒരു വക്കാലത്ത് നാമ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തി നമ്മൾ എംബസി പോയിട്ട് നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് കാണിച്ചിട്ട് അവിടെ നിന്ന് സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് നേരിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറിയർ അയച്ചു കഴിഞ്ഞാൽ ആ കൺസേൺഡ് വക്കീലിന് ആ സമയത്ത് കോർട്ടിൽ ഹാജരാവാനും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അഫിഡവിറ്റ് ഇപ്പോൾ നമ്മൾ അഫിഡവിറ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഇവിടെ ഫയൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് എംബസിയിൽ നിന്ന് സീൽ ചെയ്ത് നമുക്ക് അഫിഡവിറ്റ് നമുക്ക് കോടതിയിൽ നമുക്ക് ഹാജരാക്കാവുന്നതാണ്. ബാക്കി തെളിവുകളെല്ലാം കോർട്ടിൽ നിന്ന് പ്രോസിക്യൂഷൻ വഴി ജഡ്ജിൻ്റെ മുമ്പ് എത്തിക്കോളും. ഈ വണ്ടിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും അതിൻ്റെ മോഷണ ഡീറ്റെയിൽസും പ്രതികളെ പിടിച്ച പ്രതികളുടെ ഡീറ്റെയിൽസ് എല്ലാം പോലീസ് കൊടുത്തോളും. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലൂടെ കറക്റ്റ് നമ്മൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മൾ സമൻസ് കൈപ്പറ്റിയിട്ട് നമ്മൾ വക്കീലിന് വയ്ക്കാതിരിക്കുകയോ നമ്മൾ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുകയോ നമ്മൾ ഹാജരാവാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൻസ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വാറണ്ടാവും. ഇത് നമ്മൾ അറിയണമെന്നില്ല. ഈ വാറണ്ട് ആണ് സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ നമ്മൾ അറിയത്തില്ല. സെക്കൻഡ് ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഈ വാറണ്ട് എക്സിക്യൂഷന് പോലീസ് വരുന്നത്. ഈ പോലീസിന് കോടതി ഇഷ്യൂ ചെയ്ത വാറണ്ടിനെ സംബന്ധിച്ചോളം വണ്ടി മോട്ടിച്ചിട്ട് പോയോ നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള ഇഷ്യൂ അല്ല അവിടെ നോക്കുന്നത്. നിങ്ങൾ സമൻസ് അയച്ചിട്ട് സമൻസ് വന്നിട്ടില്ല, ഇതൊരു വേറെ കേസാണ്, വേറെ ക്രൈമാണ്. അതുകൊണ്ട് സമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്. കോടതി നമ്മൾ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് സമൻസ്. ഈ സമൻസ് നമ്മൾ ഒരിക്കലും കൈപ്പറ്റിയാൽ ആ പർട്ടിക്കുലർ പറഞ്ഞ പരിധിനകത്ത് കോടതിയിൽ കേസ് വിളിക്കുമ്പം നമ്മൾ വക്കീലിനെ ചുമതലപ്പെടുത്തി നമ്മൾ ഹാജരാവേ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുകയും വേണം, ചെയ്യുകയും വേണം, ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് വലിപ്പെടുക്കേണ്ട കാര്യമില്ല. കോടതി ഒരിക്കലും നിങ്ങൾക്ക് രീതി വരത്തിൽ തെളിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്തോളും. ഓക്കെ, എന്തായാലും പേര് വെച്ചിട്ടില്ല, പക്ഷേ ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം അതും നാടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. അദ്ദേഹം നാട്ടിൽ പോയ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഫിനാൻസ് കമ്പനിയിൽ ത്രൂ ലോൺ എടുത്ത് ചെക്ക് കൊടുത്ത് ലോൺ എടുത്ത് വണ്ടി എടുത്തു. പക്ഷേ ജോലി നഷ്ടമായത് കാരണം അദ്ദേഹത്തിന് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വണ്ടി കണ്ടെത്തി, വണ്ടി അവർ തിരിച്ചെടുത്തു. പക്ഷേ ആ സമയത്ത് തിരിച്ചെടുത്ത സമയത്ത് അവരെ കയ്യിൽ വണ്ടി ഇരിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ അതിൻ്റെ പേരിൽ കോടതിയിൽ അവർ കേസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടില്ല, ചെക്ക് ബൗൺസായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നേരിടാൻ പറ്റും ഇതിനെ, ഈ സിറ്റുവേഷൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിനകത്ത് നമ്മളൊരു സി സി ഇട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കമ്പനിയാണ് നമ്മൾ സി സി എടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് അവർക്ക് അവർ പ്രസന്റ് ചെയ്യാൻ പറ്റും തമിഴ്നാട്ടിൽ.
തമിഴ്നാട് ചെക്ക് കേസ് നിൽക്കും. കാരണം അവരുടെ ചെക്ക് ഇഷ്യൂ ചെയ്തത് അവിടെ നിന്നായതുകൊണ്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ നടന്നെന്ന് പറഞ്ഞാൽ മതി അവർ കോടതിയിൽ. കാരണം അവരുടെ ബാങ്കാണ് ചെക്കും ഈ ബാങ്കിൽ തന്നെ അക്കൗണ്ട് കളക്ഷൻ പോയിട്ട് വരും. സെയിം ടൈം വണ്ടി നിങ്ങൾ കൈമാറ്റം ചെയ്തത് നമ്മുടെ നാട്ടിൽ വെച്ചായതുകൊണ്ട് അവിടെ നിന്നുള്ള പിന്നെ എൻഡോഴ്സ്മെന്റ് ആയിരിക്കും ആർ സി ബുക്കിന് ചെയ്തിരിക്കുന്നത്. ഈ എൻഡോഴ്സ്മെന്റ് ഉള്ളത്തോളം കാലം ഇവർക്ക് വണ്ടി റീപ്രോസസ് പർച്ചേസ് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് മുടങ്ങിയാൽ ഇവർക്ക് വണ്ടി റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിന്റെ റൈറ്റിന്റെ പുറത്താണ്. പക്ഷെ അതിന് പ്രൊസീജിയർ ഉണ്ട്, അവരൊന്നും ഫോളോ ചെയ്യാറില്ല. കോർട്ടിന്റെ പെർമിഷൻ വേണം, പോലീസ് കംപ്ലൈന്റ് ചെയ്യണം എന്നൊക്കെയാണ് എന്റെ പ്രൊസീജിയർ. പക്ഷെ പലപ്പോഴും ഇതൊന്നും പാലിക്കാതെ ഇവർ വണ്ടി എടുത്തിട്ടെങ്കിൽ പോകണം. കാരണം ഒരു താത്ത അവരെല്ലായിരിക്കും. പിന്നെ കോർട്ടിൽ അവർ മോഷണത്തിന് നമ്മുടെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഡിഫൻസിൽ അവർ എടുക്കും, ഇത് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടെന്ന് പറയാം. പിന്നെ അത് സിവിൽ തർക്കത്തിലേക്ക് പോകും. ഇങ്ങനെ സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി നമ്മളെ വണ്ടി ഇങ്ങനെ തവണ മുടങ്ങി വണ്ടി എടുക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ ചെക്ക് സ്റ്റോപ്പ് ചെയ്യണം ആദ്യം പോയിട്ട് ബാങ്കിൽ. അപ്പോൾ ചെക്ക് ഇട്ടി രണ്ടാമത് ക്ലെയിം ഇടാൻ പറ്റത്തില്ല. സെക്കൻഡിൽ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ് നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് പിന്നെ ഉണ്ടാവണ ആക്സിഡൻറ്റിലും പിന്നെ വണ്ടിക്ക് ഉണ്ടാവണ ലേബിലിറ്റിയും നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് പോകും. കംപ്ലൈന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഏത് സമയത്ത് പ്രോസസ് ചെയ്യുന്ന അവരൊരു ഡേറ്റ് ആയിരിക്കും പറഞ്ഞാൽ ആ ഡേറ്റ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനിൽ എപ്പോഴും വണ്ടി ഇങ്ങനെ അടവോ സി സി വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഫൈനാൻസിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇവരെപ്പോഴെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ അവരൊരു ഇതോ വരും, നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ വണ്ടി അവർ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ചെക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഇല്ല വണ്ടി നമ്മൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പോലീസ് മുൻകൂറുണ്ട് നമുക്ക് വരാതെ കൊടുക്കും പോലീസിൽ. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്, എൻ്റെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പിന്നെ പോലീസിൻ്റെ ഇതിലായിരിക്കും, നിലനിർത്തായിരിക്കും. അപ്പോൾ വണ്ടി ഇടാൻ പറ്റത്തില്ല. അപ്പോഴേക്കും അവർ ചെക്ക് ഇടും. ചെക്ക് ഇടുന്ന സമയത്ത് ചെക്കും നമ്മൾ ഇത് പറഞ്ഞ പോലെ ചെക്ക് നമുക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സെറ്റിൽമെൻറ്റിന് വരും. കാരണം വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, ചെക്ക് റിട്ടേൺ ആയി സ്റ്റോപ്പ് പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ കേസ് നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് കമ്പനി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബാർഗനിങ് പവർ നമുക്ക് കിട്ടും. കാരണം ലീഗൽ നമ്മൾ സേഫ് സൈഡാണ്. അപ്പോഴേക്കും അവർ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് നമ്മൾ പറഞ്ഞ ടൈംസ് വെച്ചിട്ട് സെറ്റിൽ ചെയ്യാൻ തയ്യാറാവും. ഇല്ലെങ്കിൽ അവർ പറഞ്ഞ ടൈംസ് നമ്മൾ അങ്ങോട്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ചെക്കും അവർ ഇട്ട് കഴിഞ്ഞു വണ്ടി നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരിൽ നിന്നൊരു ഈ തവണ മുടങ്ങി നമുക്കൊരു കോള് വരണ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഭീഷണി വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രിക്കോഷൻ എടുത്ത് വയ്ക്കണം. വണ്ടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ചെക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് അവർ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, അതും വണ്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. അദ്ദേഹത്തിന്റെ വണ്ടി നാട്ടിൽ അവധിക്ക് പോയപ്പോൾ വണ്ടി എടുത്തതാണ്, വണ്ടി ട്രാൻസ്ഫർ ചെയ്തു, ആ വണ്ടി വിറ്റ് വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഡോക്യുമെന്റേഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമൻസ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വണ്ടി ഏതോ ഒരു അബ്കാരി കേസിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യുക? വണ്ടിയുടെ ഫോം ഒപ്പിട്ട് കൊടുത്തു എന്ന് വെച്ച് മാത്രം വിചാരിച്ചു വണ്ടിയുടെ ആർ സി കൊണ്ട് മാറത്തില്ല. അതെല്ലാവരും ധാരണയാണ്. കാരണം വണ്ടി വിൽക്കുമ്പോൾ വണ്ടി വന്ന ഒരാളൊന്ന് മേടിക്കുന്നു, നമ്മളൊരു നമ്മൾ പൈസ മേടിക്കുന്നു, താങ്കൾ കൊടുക്കുന്നു, അവർ കുറേ ഫോംസ് ഉണ്ട്, 4 ഫോംസിൽ സെൽഫ് ട്രാൻസ്ഫറും ട്രാൻസ്ഫർ ഫോമും ഇതെല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ നമ്മൾ ലേബിലിറ്റി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ഫോം ഈ പാർട്ടി ആർ ടി ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് ഈ പേര് നമ്മളെ പേരിൽ നിന്ന് ആർ സി ബുക്ക് ചെയ്യുന്നു, നമ്മളെ പേരും വിൽക്കുന്ന ആളിൻ്റെ പേര് മാറ്റി മാറ്റുന്ന ആളിൻ്റെ പേരിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവത്തോളം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്, ഞാൻ ധനേഷ് കുമാർ ആണ്. ഓക്കെ, ധനേഷ് അഡ്വക്കേറ്റിനോട് ചോദിച്ചു. സാർ ഗുഡ് ഈവനിങ്. സാർ ഗുഡ് ഈവനിങ്, എനിക്കൊരു കാര്യം അറിയാനായിരുന്നു. കഴിഞ്ഞ ജൂൺ 26-ന് എന്റെ കാറ് പുതിയ കാറാണ്, അതിൽ സിഗ്നലിൽ നിർത്തിയപ്പോൾ പുറകില് വന്നിട്ട് ഒരു ലോക്കൽ ലൈറ്റിന്റെ വണ്ടി കൊണ്ടുപോയിച്ചു. ഓക്കെ, ഇതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഓക്കെ, സംസാരിച്ചത് അവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഇവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി കൊണ്ട് പിന്നെ കൊണ്ടുപോയി, വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു. സോ വന്നിട്ട് ടേക്ക് എവേ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി, വണ്ടി കൊണ്ടുപോയി അവിടെ. പക്ഷെ എനിക്ക് അവിടുന്ന് പേപ്പറൊന്നും കിട്ടിയില്ല, എനിക്ക് തന്നത് എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പേപ്പർ മാത്രമേ കിട്ടിയേ. അല്ലല്ല, നമ്മൾ അവിടെ നമ്മളൊരു വൈറ്റ് പേപ്പർ റെസിപ്റ്റ് നമ്മളത് ചോദിച്ചു മേടിക്കണം. അത് നമ്മൾ അത് 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 ആ പേപ്പർ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് ആവശ്യമാണത്. കാരണം 4 പ്രാവശ്യം സ്റ്റേഷനിലോട്ട് പോയി,
ഓരോ പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കേസ് കോർട്ടിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ ഇവിടുന്ന് പേപ്പർ കിട്ടില്ല, കോർട്ടിൽ നിന്ന് മാത്രമേ പേപ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ റഫറൻസ് നമ്പർ മേടിക്കണം നമ്മൾ. ആ റഫറൻസ് നമ്പർ നിങ്ങൾ കോർട്ടിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ട്രാഫിക് കോർട്ടിൽ റഫറൻസ് നമ്പർ കിട്ടും. ആ റഫറൻസ് നമ്പർ മേടിച്ച് നമുക്ക് ട്രാഫിക് പ്രോസിക്യൂഷൻ ഉണ്ട് നമ്മൾ ഇവിടെ. ട്രാഫിക് പ്രോസിക്യൂഷനിൽ ഇപ്പോൾ എൻക്വയറി എടുത്ത് കഴിഞ്ഞാൽ ഇത് എന്ത് മാറ്ററാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അറിയാൻ പറ്റും. ചിലപ്പോൾ ക്രൈം എടുത്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും അവർക്ക്. രണ്ട് നമ്പറും കിട്ടി, കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത നമ്പറും കിട്ടി, എനിക്ക് റിപ്പോർട്ട് ചെയ്ത നമ്പറും കിട്ടി. ഓക്കെ, പക്ഷെ ഇത് എത്ര നാളാകും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്. അല്ല, ഇതിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വൺ മന്ത് നമുക്ക് അവിടെ എടുക്കത്തുള്ളൂ മാക്സിമം ട്രാഫിക്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പോലീസ് അയക്കാനുള്ള താമസം ആദ്യം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കോടതി വന്നു കഴിഞ്ഞാൽ താമസിക്കത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മറ്റവർക്ക് ഫൈൻ ഉണ്ടാവും. ചിലപ്പോൾ ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടും. മനസ്സിലായല്ലേ? അപ്പൊ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ സമയത്ത് താങ്കൾക്ക് ഈ വണ്ടി നേരെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വണ്ടിക്ക് റിപ്പയറിന് കൊടുക്കാം. കാരണം ഇൻഷുറൻസ് ചെയ്യുന്നില്ല. കാരണം ഇൻഷുറൻസ് കമ്പനിക്ക് എസ്റ്റിമേറ്റ് കൊടുത്ത കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് അപ്രൂവലിന് വേണ്ടി നമ്മൾ ഈ പ്രോസിക്യൂഷനിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇല്ല, നടപടി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫൈനല്ലേ, നിങ്ങൾക്കുള്ള ആക്സിഡന്റ് ആയ റിപ്പോർട്ട് ഉണ്ടല്ലോ, പോലീസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, കൊടുത്തില്ലേ? അത് കോടതിയിൽ കോപ്പി ഫയൽ നിങ്ങൾ അപേക്ഷിക്കണം. കോപ്പി ഫയൽ അപേക്ഷിച്ച് കഴിഞ്ഞാലേ അതിന്റെ ഓരോ കോപ്പിക്ക് നമ്മൾ പേയ്മെന്റ് നടത്തണം. അവിടെ നടത്തുമ്പോൾ അതിന്റെ റിപ്പോർട്ട് ഫയൽ നമുക്ക് കോപ്പി കിട്ടും, കോടതിയിൽ നിന്ന് സീൽ ചെയ്ത് കിട്ടും. ഡയറക്റ്റ് ട്രാഫിക് പ്രോസിക്യൂഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പേപ്പർ വാങ്ങിക്കാൻ പറ്റും. കേട്ടോ, ഷോയുടെ അവസാനം അഡ്വക്കേറ്റിന്റെ നമ്പർ തരുന്നതായിരിക്കും. അഡ്വക്കേറ്റിനെ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഉത്തരം വിശദമായി ലഭിച്ചു എന്ന് കരുതുന്നു. മറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ട്രാൻസ്ഫർ, അതിലേക്കൊക്കെ കടക്കുന്നതിന് ഇടവേള ആവശ്യമുണ്ട്. ഇടവേളക്ക് ശേഷം ദലോപ്പോന്റെ അഥവാ നീതി വീണ്ടും തുടരും.